നെമ്മാറ വേലയ്ക്ക് വരുമെന്ന് വീട് കിട്ടുന്ന ഒരു സാധനം തുടങ്ങിയാല് ചെവി കേക്കില്ല ഏട്ടയെ വരിൻ. നമ്മുടെ വീടിൻ്റെ സ്പോൺസറെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. നമ്മുടെ വീടിൻ്റെ സ്പോൺസർ എന്ന് പറയുന്നത് അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ. നമ്മുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങൾക്കും അതുപോലെ തന്നെ പോസ്റ്റ് കോവിഡ് ട്രീറ്റ്മെൻറ്റും അതുപോലെ തന്നെ ജനറൽ മെഡിസിൻസും എല്ലാം ഇവിടെ ലഭ്യമാണ്. തീർച്ചയായും അവരെക്കുറിച്ച് അറിയാണെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവർ ഡീറ്റെയിൽസ് ഉണ്ട്, കോൺടാക്ട് ചെയ്യാം. ഹലോ നമസ്കാരം, സുൽത്താൻ ബ്യൂട്ടി സ്വാഗതം. ചേച്ചി, നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് വിശേഷങ്ങൾ ആസ്വദിക്കാൻ അല്ലേ, ആനപ്പന്തൽ ആനപ്പന്തൽ കാണാൻ. അത് മെയിനായിട്ട് അത് പറയാനായിരുന്നു, ആനപ്പന്തൽ കാണാൻ നമ്മൾ വന്നിരിക്കുന്നത്. അപ്പം ഒരുപാട് വിശേഷങ്ങളുണ്ട് അല്ലേ. നമ്മൾ ആനപ്പന്തൽ മാത്രമല്ല കണ്ടത്, പിന്നെ എന്താ പറയുക, ആനച്ചമയം കണ്ടു, കുറെ നെറ്റിപ്പട്ടങ്ങളും, പിന്നെന്താ പറയുക, അഞ്ചാമരും, അങ്ങനെ ഒരുപാട് നല്ല ഭംഗിയുള്ള കാഴ്ചകളായിരുന്നു അല്ലേ, അത് കണ്ടു. പിന്നെന്തായിരുന്നു, അപ്പം അങ്ങനെ ഒരുപാട് കാഴ്ചകളുണ്ട്. പിന്നെ വൈകുന്നേരം സമയമായപ്പോൾ ശരിക്കും ലൈറ്റ് അറേഞ്ച്മെന്റ്സ് ഒക്കെ അടിപൊളിയായിരുന്നു അല്ലേ. എങ്ങനെയാണ് ചേച്ചി, ആക്ച്വലി നെന്മാറിയും അല്ലെങ്കിൽ നമുക്ക് ഏതാ ബെറ്റർ എന്ന് ചോദിച്ചാൽ പറയാൻ പറ്റുമോ? ഓരോന്നും അതിൻ്റെതായ ഒരു ഇതിൽ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെടിക്കെട്ടാണ്. അതിപ്പോൾ നാളെയാണ്, വേറെ ദിവസമാണ്. അപ്പം അതും ഗംഭീരമായിരിക്കും. ഇതുപോലെ തന്നെ എന്താ പറയുക, രണ്ടും ഇഞ്ചിനോടിഞ്ചുള്ള പോരാട്ടമായിരിക്കും. അപ്പം അങ്ങനത്തെ ഒരു സംഭവമാണ് ഇവിടുത്തെ വെടിക്കെട്ട്. അപ്പം എന്തായാലും നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ നോക്കാം. ഓക്കെ സാർ, നമസ്കാരം. അപ്പം എല്ലാ വേലയ്ക്കും വരാറുണ്ടോ, അതോ ആദ്യമായിട്ടാണോ, എങ്ങനെയാണ്? അല്ലല്ലല്ല, ഞാനൊരു കഴിഞ്ഞ 10 വർഷമായിട്ടില്ലേ, പത്ത് വർഷമായിട്ട് എനിക്കിവിടെ കുറെ സുഹൃത്തുക്കളുണ്ട്. അതില് പ്രധാനപ്പെട്ട ഒരു സുഹൃത്താണ്, പ്രധാനപ്പെട്ടവരിൽ ഒരാളാണ് പ്രദീപ് നെന്മാറ. ഓക്കെ, ഷാർജയിലാണ് അദ്ദേഹം. അപ്പോ അദ്ദേഹമാണ് ദേശം സെക്രട്ടറി. എന്താ ഇവിടെ എന്താ പറയുക, ദുബായിലെ UAE മാത്രമല്ല, ഓൾ ഗൾഫിലെ നെന്മാറ ദേശത്തിന്റെ സെക്രട്ടറിയാണ് പ്രദീപ്. അപ്പൊ എന്താണ് നമ്മുടെ ഞാൻ നെന്മാറക്കാരനായിട്ട് ജനിച്ചില്ലേ ഉള്ളൂ, ജന്മം കൊണ്ട് തൃശൂർക്കാരനാണെങ്കിലും ഞാനൊരു നെന്മാറ ദേശത്തിന്റെ ഒരു ഒരു ആളായിട്ടാണ് പൊതുവെ എല്ലാവരും പറയുന്നത്. ഞാനൊരു അംബാസഡറാണ് ശരിക്കും. ഞാൻ തൃശൂർ പൂരത്തെ പോലെ തന്നെ, തൃശ്ശൂർ പൂരം നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് മിക്കവാറും ഒരുവിധ ആൾക്കാരെ മനസ്സിലൊക്കെ ഓടിയെത്തുന്ന താങ്കളുടെ മുഖമാണ്. നെന്മാറ വേല എന്ന് പറഞ്ഞാൽ എന്റെ മുഖമാണ്, പിന്നെ പ്രദീപിന്റെ മുഖം. ഓക്കെ, അപ്പൊ നമ്മുടെ പാലക്കാടൻ ഭാഷയിൽ എന്തെങ്കിലും ഒരു ചെറിയ കാര്യം കൂടെ പറഞ്ഞാൽ നമുക്ക് അവസാനിപ്പിക്കാം. നെന്മാറ വേലയ്ക്ക് വരുന്ന വീട് കിട്ടുന്ന ഒരു സാധനം തുടങ്ങിയാല് ചെവി കേക്ക് ഇല്ല ഏട്ടയെ വരിൻ. ഓ പ്രദീപ് പറയും, ലോകത്തിലെ ഏറ്റവും ഉത്സവ പ്രേമികൾക്ക് കാണാൻ പറ്റുന്ന ഇപ്പൊ കോവിഡ് കാലത്തിന് ശേഷം, കോവിഡിന്റെ ഗ്യാപ്പിന് ശേഷം ഇത്തവണത്തെ വേല അതിഗംഭീരമാണ്. ആരും മിസ് ചെയ്യാതെ നെന്മാറ വേല കാണുക. ഞങ്ങളെപ്പോലെ പ്രവാസികളുടെ ഒരു ജീവനും തുടിക്കുന്ന പ്രവാസികളുടെ ഹൃദയസ്പന്ദനാണ്. എല്ലാവരും വേലയ്ക്ക് വരൂട്ടോളൂ. ഓക്കെ ഓക്കെ സാർ, താങ്ക് യു. ഇത് ഏത് ദേശത്തിന്റെ പന്തലാണ് വീഷെ? ഇതാണ് നമ്മുടെ നെന്മാറ ദേശത്തിന്റെ ആനപ്പന്തൽ. അതിഗംഭീരമായി തന്നെ പണി കഴിഞ്ഞ് നിൽക്കുന്നുണ്ട്, കണ്ടില്ലേ? അപ്പൊ ഇനി നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ വല്ലങ്ങിടെയാണ്. അതേണ്ടല്ലേ, അമ്പലമാണിത്. അപ്പം ഈ കാണുന്നത് വല്ലങ്ങി ദേശത്തിന്റെ, സാധാരണ വല്ലങ്ങി ദേശം റോഡ് സൈഡിലുണ്ടാവുക, ഇത്തവണ പാടത്തേക്ക് മാറ്റി ഇറക്കി ചെയ്തിട്ടുണ്ട്. അതേണ്ടല്ലേ, അപ്പറേ ഇപ്പറേം ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് ആയിട്ട് നേർക്ക് നേരെ തന്നെ നിൽക്കുന്നുണ്ട് രണ്ടുപേരും. ചേച്ചി, നമുക്ക് ഈ പന്തലിന്റെ കാഴ്ചകൾ മാത്രം കണ്ടാ മതിയോ? നോക്കിയാലോ. അപ്പം ഇതാണ് നമ്മുടെ നെന്മാറ വേല നടക്കുന്ന നെല്ലിക്കുളങ്ങര ഭഗവതി ക്ഷേത്രം. അപ്പം നമ്മുടെ വേലക്കമ്മേണ്ടി നമുക്കൊന്ന് ഒരുപാട് കാഴ്ചകളൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട്, അപ്പം അതെല്ലാം നമുക്ക് കാണണ്ടേ? തീർച്ചയായിട്ടും. അപ്പം ആദ്യം നമുക്ക് നെന്മാറ ദേശത്തിന്റെ ആനച്ചമയം നടക്കുന്ന സ്ഥലത്തേക്ക് പോവാം. അതേണ്ടല്ലേ, വേല ഒരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അകത്ത് കയറിക്കഴിഞ്ഞുള്ള കാഴ്ച എങ്ങനെയുണ്ട്? അടിപൊളി, നയന മനോഹരം എന്നൊക്കെ പറയില്ലേ അല്ലേ. തീർച്ചയായും നമ്മളത് ശരിക്കും നേരിട്ട് തന്നെ ഫീൽ ചെയ്യണം അല്ലേ. പറ്റുന്നവരൊക്കെ നേരിട്ടൊന്ന് കാണാം, അതല്ലെങ്കിൽ നമ്മുടെ വീടിലൂടെ കണ്ടാലും മതി അല്ലേ. ഇപ്പൊ നാളത്തേക്ക് മാറാനുള്ള കൊടമാറ്റം നടത്താനുള്ള കൊടകളുണ്ട്, നെറ്റിപ്പട്ടമുണ്ട്, അങ്ങനെ എല്ലാം വളരെ കളർഫുൾ ആയിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ? തിടമ്പ് ഉൾപ്പെടെ എല്ലാം തന്നെ ഭംഗി ചെയ്തിട്ടുണ്ട്. അതിനനുസരിച്ചുള്ള ഒരു ലൈറ്റ് അറേഞ്ച്മെന്റും കൂടെ കൊടുത്ത് അടിപൊളിയായിട്ടുണ്ടല്ലേ കാണാന്. എല്ലാം കൊണ്ടും ശരിക്കും അടിപൊളി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നേരിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. അപ്പം നേരിട്ട് കണ്ടുകഴിഞ്ഞത് ശരിക്കും ഫീൽ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. പിന്നെ നമ്മൾ പുറത്തിറങ്ങിയ എന്താ, നിറപറ വഴിപാട് നടക്കുന്ന ഒരു കൗണ്ടറാണ് നമ്മൾ കണ്ടത് അല്ലേ. എല്ലാം ഉണ്ട് അല്ലേ, ഒരുപാട് ഐറ്റംസ് ഉണ്ട്, പൈസ ഉണ്ട്, വെല്ലുണ്ട്, നെല്ലുണ്ട്, അങ്ങനെ എല്ലാം നമുക്ക് വഴിപാടായിട്ട് ഇവിടെ സമർപ്പിക്കാൻ പറ്റും. 200 രൂപയാണ് അത് ചാർജ് ചെയ്യുന്നത്, അത് കൊടുത്ത് നമുക്ക് ഇവിടെ ഇത് ചെയ്യാൻ പറ്റും അല്ലേ. അത് മാത്രമല്ല, ഓരോ വഴിപാടും എന്തിനാണ് സമർപ്പിക്കുന്നത് എന്നുള്ള ഐതിഹ്യം അവരവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അതെ, തീർച്ചയായും. അപ്പൊ ഇനി നമുക്ക് നേരെ വല്ലങ്ങി ദേശത്തിന്റെ ആനച്ചമയം കാണാൻ പോയാലോ. തീർച്ചയായും, നമ്മൾ പോകുമ്പോ തന്നെ നമ്മളെ വരവേൽക്കുന്ന ഒരു വലിയൊരു ഗജകേസരി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ അകത്ത് കയറുമ്പോ നല്ല ഭംഗിയുള്ള കാഴ്ചകളല്ലേ ഇവിടെയും? തീർച്ചയായിട്ടും, കളർഫുള്ള കാഴ്ചകളായിരുന്നു അല്ലേ. കോടയൊക്കെ നിർത്തി വെച്ചിട്ടുണ്ട്, കൃഷ്ണൻ ഉണ്ട്, പിന്നെ അറേഞ്ച് ചെയ്തിരിക്കുന്ന ആ ഒരു സെറ്റപ്പ് കാണാൻ വളരെ മനോഹരമായിട്ടുള്ളേ. അതെ, എലാബറേറ്റ് ആയിട്ട് എല്ലാം ഒന്നിനൊന്നും മികച്ച രീതിയിൽ അവരത് നീറ്റായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ.
നെന്മാറയിലെ കുറച്ച് ലൈറ്റ് അറേഞ്ച്മെന്റ്സും കാര്യങ്ങളുണ്ടെങ്കിൽ ഇവിടെ അതിനോടൊപ്പം നിൽക്കുന്ന രീതിയിൽ അറേഞ്ച്മെന്റ്സ് അവർ ചെയ്തിട്ടുണ്ട്. ലൈറ്റ് ഇല്ലെങ്കിലും നല്ല രീതിയിൽ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അല്ലേ. അതെ, ഓരോന്നും എടുത്തറിയുന്ന രീതിയിൽ അവർ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ചേച്ചി പറയാനുണ്ടല്ലേ, താലപ്പൊലിക്കുള്ള ആനയൊക്കെ റെഡിയായി നിൽക്കുന്നുണ്ട്, തിടമ്പം എല്ലാം റെഡിയായി നിൽക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് നേരെ പന്തലിലേക്ക് പോവാം. തീർച്ചയായിട്ടും പന്തലില് ലൈറ്റ് ഒക്കെ അറേഞ്ച്മെന്റ്സ് ഒക്കെ ആയിട്ടുണ്ട്. നല്ല ഭംഗിയിൽ ഇപ്പം ലൈറ്റ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ശരിക്കും മികച്ച രീതിയിൽ തന്നെയാണ് നെന്മാറ വേലയുടെ ആനപ്പന്തൽ, അതായത് നെന്മാറ വല്ലങ്ങി വേലയുടെ ആനപ്പന്തൽ എല്ലാ വർഷവും ഒരുക്കുന്നത്. അതുപോലെ തന്നെ ഇത്തവണയും നല്ല മികച്ച രീതിയിൽ ഒരുക്കിയിട്ടുണ്ട്. നമ്മൾ ഇപ്പൊ കാണുന്നത് വല്ലങ്ങി ദേശത്ത് തന്നെയാണ്. ശരിക്കും ഞാൻ ഈ ആനപ്പന്തലൊക്കെ പാലക്കാടുകാരിയായിട്ട് പോലും നേരിട്ട് കാണുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ. ഇതുപോലെ ഒരുപാട് പേരുണ്ട് ഇപ്പോഴും ആനപ്പന്തലും നെന്മാറ വേലയും നേരിട്ട് കാണാത്ത ഒരുപാട് പേരുണ്ട്. അവർക്കൊക്കെ നമ്മുടെ വീഡിയോ വളരെയധികം ഉപകാരമാണെന്നുള്ളത് ഒരുപാട് പേരോട് പറഞ്ഞിട്ടുണ്ട്. ശരിക്കും ഒരു തവണയെങ്കിലും ഇതൊക്കെ ഒന്ന് നേരിട്ട് കണ്ട് അനുഭവിക്കണം എന്നാണ് എനിക്ക് ഇന്ന് വന്നപ്പോ തോന്നിയത്. തീർച്ചയായും പാലക്കാട്ടിരുന്നിട്ട് ഇത് കാണാതിരുന്ന വളരെയധികം മോശമാണ്. ഒരുപാട് പേര് പുറത്തുനിന്നൊക്കെ ഇന്ന് രാവിലെ ഒരാൾ വിളിച്ചിരുന്നു കണ്ണൂരിൽ നിന്നൊക്കെ ഇങ്ങോട്ട് കാണാൻ വരണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അങ്ങനെ ഒരുപാട് പേര് ഇവിടെ വരുന്നുണ്ട്. തീർച്ചയായും ഒരു തവണ വന്ന് കാണാൻ ശ്രമിക്കുക. ചേച്ചി, രണ്ട് വർഷമായിട്ട് നമ്മളുടെ വേല എന്താ പറയുക, വലിയ ആഘോഷങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ വർഷം ചെറിയ രീതിയിലൊക്കെ ആഘോഷിച്ചു, പക്ഷേ എങ്കിലും കൊറോണ പശ്ചാത്തലത്തിൽ കുറവായിരുന്നു, പേടിയോടൊക്കെ ആയിരുന്നു. ഇപ്പോഴാണൊന്ന് ഫ്രീ ആയിട്ട് ശരിക്കും നമ്മളെല്ലാവരും കഴിഞ്ഞ വർഷം വേല കാണണം, ഒരാളും മാസ്കും ഇല്ല, ഒന്നും ഇല്ല. അത് കൊറോണ ഭയത്തെ അതിജീവിച്ചൊരു നെന്മാറ വല്ലങ്ങി. കഴിഞ്ഞ തവണയൊക്കെ മാസ്ക് ഇട്ടൊക്കെയായിരുന്നു, തിരക്കുണ്ടായിരുന്നു, പക്ഷെ മാസ്ക് ഒക്കെ എല്ലാവരും ഉണ്ടായിരുന്നു. ഇത്തവണ മാസ്ക് കുറവാണ്. പിന്നെ അത് മാത്രമല്ല, 11 ആനകളെ രണ്ട് ദേശത്തിലുള്ളത്. അതില് നെന്മാറ ഏതായിരുന്നു? നെന്മാറ പാമ്പാടി രാജൻ, പാമ്പാടി രാജൻ നെന്മാറയിലും, പിന്നെ അതുപോലെ തന്നെ മംഗലാംകുന്ന് അയ്യപ്പൻ. അങ്ങനെ രണ്ട് വലിയ ഗജകേസരികളും പിന്നെ അതുപോലെ തന്നെ ബാക്കി 10 ആനകളും കൂടെയുണ്ട്. അപ്പൊ എന്തായാലും സംഭവം അടിപൊളിയായിരിക്കും. കൊറോണയ്ക്ക് ശേഷം നല്ല രീതിയിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ട, അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കും ഉണ്ടാവും. അപ്പം ഇങ്ങോട്ട് വരാനൊക്കെ പ്ലാൻ ചെയ്യണമെങ്കിൽ നേരത്തെ തന്നെ വരിക. ഓക്കെ, അതെ. അല്ലാതെ വൈകി കഴിഞ്ഞാണെങ്കിലും, ഇപ്പൊ ഇന്നാണെങ്കിലും തലേ ദിവസമാണെങ്കിലും നല്ല തിരക്കാണ്, നല്ല പാർക്കിംഗ് ആണ്. പോലീസുകാരും എല്ലാവരും ഭയങ്കര ടെൻഷനിലാണ്, എന്താ ചെയ്യുന്നത് അവർക്കും അറിയുന്നില്ല. മൊത്തത്തില് നല്ല തിരക്കാണ്. ഇത്രയും ഒരു തിരക്ക് കൺട്രോൾ ചെയ്തിട്ടും അവർക്കും കൊറേ കാലായില്ലേ. അതെ അതെ, അതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത ദിവസം വേലയുടെ വീഡിയോ കാണാം. ഓക്കെ.